കത്തോലിക്ക സഭയുടെ തലവന്മാരുടെ ചരിത്രത്തിൽ തന്നെ സമാനതകളില്ലാത്ത സ്ഥാനം അലങ്കരിച്ചിരുന്ന പോപ്പ് എമിറിറ്റസ് ബെനഡിക്ട് 16-ാമൻ 2022 December 31 തൻ്റെ 95-ാം വയസ്സിൽ കാലം ചെയ്തു. ആധുനിക സഭയുടെ ചരിത്രത്തിൽ തന്നെ 600 വർഷത്തിന് ശേഷം സ്വമേധയാ സ്ഥാനമൊഴിഞ്ഞ പോപ്പ് എന്ന നിലയിലും അതുപോലെ തന്നെ വിരമിച്ച ഒരു പോപ്പിന് അദ്ദേഹത്തിൻ്റെ കബറടക്ക ശുശ്രൂഷകളിലും നിലവിലെ മാർപ്പാപ്പ കാർമ്മികത്വം വഹിക്കുന്നു എന്ന നിലയിലും പോപ്പ് ബെനഡിക്ട് 16-ാമൻ വ്യത്യസ്തനാകുന്നു. ദൈവശാസ്ത്രത്തിൽ അഗ്രഗണ്യനായിരുന്ന അദ്ദേഹം വിവിധ വിഷയങ്ങളിൽ കടുത്ത നിലപാടുകൾ പുലർത്തിയിരുന്നു. വിശ്വാസത്തിലെ അവ്യക്തതകൾക്ക് ചരിത്രപരവും ദൈവശാസ്ത്രപരവുമായ ഉത്തരങ്ങൾ കണ്ടെത്തിയ വ്യക്തിയാണ് ബെനഡിക്ട് പാപ്പ. 1927 ഈസ്റ്ററിൻ്റെ തലേദിവസമായ April 16 ജർമ്മനിയിൽ ജോസഫ് റാറ്റ്സിംഗർ സീനിയറിൻ്റെയും മരിയ റാറ്റ്സിംഗറിൻ്റെയും 3 മക്കളിൽ ഇളയവനായ ജോസഫ് അലോഷ്യസ് റാറ്റ്സിംഗറായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ജനനം. ഹിറ്റ്ലറുടെ ഭരണകാലത്ത് ജർമ്മനിയിൽ 14 വയസ്സ് കഴിഞ്ഞ എല്ലാ കുട്ടികളും ഹിറ്റ്ലർ യൂത്തിൽ പ്രവർത്തിച്ചിരിക്കണം എന്ന നിർബന്ധമുണ്ടായിരുന്നു. ഈ നിയമപ്രകാരം 1941 ജോസഫ് റാറ്റ്സിംഗർ നാസി യുവസംഘടനയായ ഹിറ്റ്ലർ യൂത്തിൽ ചേരാൻ നിർബന്ധിതനായി. എന്നാൽ ഹിറ്റ്ലർ യൂത്തിൽ സജീവമാകാൻ അദ്ദേഹം തൽപരനായിരുന്നില്ല. ഒരു വൈദികനാകണമെന്ന് ഏറെ ആഗ്രഹിച്ചിരുന്ന റാറ്റ്സിംഗർ വൈകാതെ സെമിനാരിയിൽ ചേർന്നു. യുദ്ധകലുഷിതമായ തൻ്റെ നാട്ടിൽ പിന്നീടും സൈന്യത്തിൽ ചേരാൻ അദ്ദേഹം നിർബന്ധിതനായി. തൻ്റെ 16-ാം വയസ്സിൽ ആൻറ്റി എയർക്രാഫ്റ്റ് ക്രോപ്സ് വിഭാഗത്തിൽ സഹായിയായി സേവനമനുഷ്ഠിച്ച അദ്ദേഹത്തിന് കാലാൾപ്പടയിൽ പരിശീലനം ലഭിച്ചെങ്കിലും അനാരോഗ്യത്തെ തുടർന്ന് കടുത്ത സൈനിക ജോലികളിൽ നിന്നും ഒഴിവ് ലഭിച്ചു. ജോസഫ് റാറ്റ്സിംഗറുടെ സ്വദേശം ഉൾപ്പെടെയുള്ള എല്ലാ പ്രദേശങ്ങളിലും അമേരിക്കൻ സൈന്യം ചുവടുറപ്പിച്ചതോടെ അദ്ദേഹം യുദ്ധ തടവുകാരുടെ ക്യാമ്പിൽ അടയ്ക്കപ്പെട്ടു. ശേഷം 1945 യുദ്ധത്തിന് ശേഷം മോചിപ്പിക്കപ്പെട്ട റാറ്റ്സിംഗർ അതേ വർഷം നവംബറിൽ സഹോദരൻ ജോർജിനൊപ്പം വീണ്ടും സെമിനാരിയിൽ തിരിച്ചെത്തി. 1951 June 29 റാറ്റ്സിംഗർ സഹോദരന്മാർ കർദിനാൾ മൈക്കിൾ വോൺ ഫോൾ ഹാർബറിൽ നിന്ന് വൈദിക പട്ടം സ്വീകരിച്ചു. 1953 ജോസഫ് റാറ്റ്സിംഗറിന് ദൈവശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് ലഭിക്കുകയും തുടർന്ന് ബോൺ സർവകലാശാലയിൽ അധ്യാപകനായി സേവനമനുഷ്ഠിക്കുകയും ചെയ്തു. ചുരുങ്ങിയ കാലം കൊണ്ട് ദൈവശാസ്ത്ര പണ്ഡിതൻ എന്ന നിലയിൽ പ്രശസ്തി ആർജിച്ച റാറ്റ്സിംഗർ 1977 March 25 മ്യൂണിച്ച് അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായി സ്ഥാനകയറ്റം ലഭിച്ചു. 1977 June 21 കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെടുകയും ചെയ്തു. ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പയുടെ മരണത്തെ തുടർന്ന് 2005 April 19 മാർപ്പാപ്പ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതും ബെനഡിക്ട് എന്ന പുതിയ നാമം അദ്ദേഹം സ്വീകരിച്ചതും. വിശുദ്ധ ബെനഡിക്റ്റിൻ്റെയും 1-ാം ലോക മഹായുദ്ധകാലത്തെ മാർപ്പാപ്പയായിരുന്ന ബെനഡിക്ട് 15-ാമൻ്റെയും ബഹുമാനാർത്ഥമാണ് അനുഗ്രഹീതൻ എന്നർത്ഥമുള്ള ബെനഡിക്ട് എന്ന നാമം കർദിനാൾ റാറ്റ്സിംഗർ തിരഞ്ഞെടുത്തത്. 2005 മുതൽ 2013 വരെ 8 വർഷക്കാലം കത്തോലിക്ക സഭയെ നയിച്ച പോപ്പ് ബെനഡിക്ട് 2013 February 28 അനാരോഗ്യം മൂലം മാർപ്പാപ്പ സ്ഥാനത്തിൽ നിന്നും സ്വയം വിരമിക്കുന്നതായി പ്രഖ്യാപിച്ചു. പിന്നീട് വത്തിക്കാനിലെ മാത്തർ എക്ലേസിയ എന്ന ആശ്രമത്തിൽ വിശ്രമ ജീവിതം നയിക്കുകയായിരുന്ന പോപ്പ് എമിറിറ്റസ് ബെനഡിക്ട് 16-ാമൻ 2022 December 31 കാലം ചെയ്തു.